കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെരുന്നാൾ സ്പെഷ്യലായിട്ട് മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അടിപൊളി ബിരിയാണിയാണിത്. ഇത് ദം ചെയ്തിട്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഗ്രേവി വേറെയും, അതായത് ബിരിയാണി മസാല വേറെയും, ചോറ് വേറെയായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുമിച്ച് വിളമ്പിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എങ്കിലും വളരെ ടേസ്റ്റേറിയ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഈ മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടങ്ങ് പുരട്ടിക്കൊടുക്കാം. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചിക്കനിൽ നന്നായിട്ടങ്ങ് പിടിപ്പിച്ച് കൊടുക്കണം. മസാല നന്നായിട്ട് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ വച്ചിരിക്കണം. അപ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അരമണിക്കൂർ വരെ ഇതിങ്ങനെ അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുത്തിട്ട് 1 മിനിറ്റ് വരെ ചിക്കൻ ഇതേപോലെ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മസാല പുരട്ടിയ പാത്രത്തിലേക്ക് തന്നെ ഏകദേശം 1¼ കപ്പ് വരെ വെള്ളം എടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ മുഴുവനും വെള്ളത്തിലേക്കൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് മാത്രമേ വേവിക്കാവൂ, കാരണം കൂടുതൽ സമയം വെന്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഈ ഗ്രേവി മാത്രം ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഗ്രേവി ഒരു സ്പൂണ് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗ്രേവി അതിൽ ചേർക്കണം. എങ്കിൽ മാത്രമേ ചിക്കൻ്റെ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ മസാലയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവി മുഴുവനും ഞാനൊരു ബൗളിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ വേവിച്ചതുകൊണ്ട് ചിക്കൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലൊരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. എണ്ണയിലേക്ക് നന്നായിട്ട് ചിക്കൻ ഇതേപോലെ ഒന്ന് നേരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. പൊരിച്ചെടുത്ത ചിക്കൻ നമുക്കിവിടെ മാറ്റിവെക്കാം. അതിനുശേഷം ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ ചേർക്കുക. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4 സവാളയൊക്കെ എടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാള നല്ലോണം വഴറ്റി നന്നായിട്ടൊരു അലിഞ്ഞു വന്നതുപോലെ ഉണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ്. തക്കാളി ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇതിലേ പച്ചമുളകിന്റെ പേസ്റ്റ് ചേർക്കുന്നില്ല ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നിർബന്ധമില്ല ട്ടോ കാരണം നമ്മൾ ഇതിൽ ധാരാളം മുളകുപൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും അതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒറ്റെണ്ണം മാത്രം ട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് എരിയും നമ്മുടെ മസാല നമ്മുടെ കണ്ണൂർ സ്റ്റൈലുള്ള ബിരിയാണിയിലൊക്കെ നമ്മൾ മുളകുപൊടിയൊന്നും ചേർക്കില്ലല്ലോ അതുകൊണ്ടാണ് പച്ചമുളക് ധാരാളം ചേർക്കുന്നത് ഇതിലിപ്പോൾ ഒരെണ്ണം തന്നെ ധാരാളമാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു 5-6 മിനിറ്റ് സമയം മതി ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് വരെയെങ്കിലും പൊടികൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഗ്രേവിക്ക് അതിനുശേഷം ഇതേ പാത്രത്തിൽ തന്നെ ഏകദേശം 3/4 കപ്പോളം വെള്ളം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചെറുനാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതും ഈ മസാലയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗരം മസാല പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വരെ മല്ലിയില ചേർത്ത് കൊടുക്കാം ഈ ബിരിയാണിയിൽ പുതിനയില ചേർക്കാറില്ല കേട്ടോ പൊതുവെ അതുകൊണ്ട് ഞാനും ചേർക്കുന്നില്ല ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ബിരിയാണി മസാലയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല പക്ഷേ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നെയ്യും മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് റൈസാണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസാണ് ഈ ബിരിയാണിക്ക് പൊതുവെ യൂസ് ചെയ്യുന്നത് ബസ്മതി അരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ 3 കപ്പ് അരി എടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതേപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ് അരി കുതിർത്തിയിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു സവാള ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്ത സവാള നമുക്കിവിടെ മാറ്റിവെക്കാം അതിനുശേഷം ഈ എണ്ണയിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം ഒരു 5-6 ഗ്രാമ്പൂ ചേർക്കാം 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം 2 തക്കോലം ഇതിലേക്ക് ചേർക്കാം 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതങ്ങ് ഒഴിവാക്കാം വെളുത്തുള്ളിയെ ചെറിയൊരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ അടച്ച് വെക്കാം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം
അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം അരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അരി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് ഈ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു 7-8 മിനിറ്റ് സമയം കൊണ്ട് ഈ നെയ്ച്ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നമ്മളിന്ന് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഏതായാലും അത്ര വരെ നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ചോറൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം അങ്ങ് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് വേവാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒരല്പം വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഈ ചോറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഞാൻ ചേർക്കുന്നില്ല. അതിൻ്റെ ഒരു ഫ്ലേവർ ചോറിൽ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തതുകൊണ്ട് അതും ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ ഒരു യെല്ലോ കളറും കൂടി ചോറിൽ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ക്യാരറ്റ് ചേർത്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു യെല്ലോ കളർ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്കിനി ചോറ് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും ഇതിൻ്റെ ഗ്രേവിയും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇത് ദം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ചോറ് ഇതിലേക്ക് വിളമ്പിയെടുക്കുക. ചോറ് മസാലയും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചോറ് മാത്രം ബൗളിലേക്ക് ഇതേപോലെ വിളമ്പിയതിന് ശേഷം ഒരു പ്ലേറ്റ് ഈ ബൗളിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തിയിട്ട് ഈ ചോറ് ഈ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമ്മുടെ ചോറ് കിട്ടും. ഇതിൻ്റെ സൈഡിലായിട്ട് വേണം നമ്മുടെ ഗ്രേവി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ബിരിയാണി മസാല ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊരു കാസ്റ്റേൺ കടായിലായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ കുറേ സമയം ഫുഡൊന്നും വെച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മസാല ഉണ്ടല്ലോ, ബിരിയാണി മസാല, ചിക്കനും ഗ്രേവിയും ഒക്കെ കൂടിയിട്ട് ഈ ചോറിൻ്റെ സൈഡിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇതേപോലെയാണ് കേട്ടോ മാഞ്ഞാലി ബിരിയാണി വിളമ്പുന്നത്. ഒരു രീതി ഇതാണ്, വേറൊരു രീതിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സൈഡിൽ ഇതേപോലെ മസാല ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് റൈത്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ രുചിയേറിയ മാഞ്ഞാലി ബിരിയാണി ഞാനിവിടെ വിളമ്പിയിട്ടുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതേപോലെ പ്ലേറ്റ് എടുത്തിട്ട് ആദ്യം കുറച്ച് ചിക്കൻ പീസും ഗ്രേവിയും അതായത് മസാലയൊക്കെ ചേർക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാദാ ബിരിയാണി വിളമ്പുന്നുണ്ടല്ലോ അതേപോലെയും നമുക്ക് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ച് സവാള വറുത്തതും അതേപോലെ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് റൈസ് വേറെയും മസാല വേറെയൊക്കെ ആയിട്ടാണ് വിളമ്പുന്നത്, ദം ചെയ്തെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റ് ഒട്ടും കുറവൊന്നുമില്ല കേട്ടോ. വളരെ രുചിയേറിയൊരു ബിരിയാണിയാണ് ഈ മാഞ്ഞാലി ബിരിയാണി. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാകും. എറണാകുളത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഈ മാഞ്ഞാലി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബിരിയാണി റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.